കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടഞ്ഞുകിടന്ന സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. മലയാള സിനിമാ വ്യവസായം ഗംഭീരമാക്കാൻ ആദ്യം തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത് തമിഴ്നാടൻ വിജയുടെ ബിഗ് ബജറ്റ് ചിത്രം മാസ്റ്റർ ആണ്. പയ്യന്നൂരിൽ മൂന്നോളം തിയേറ്ററുകളാണ് സിനിമ പ്രദർശിപ്പിച്ചത്. കോവിഡ് കാലത്ത് തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന നീണ്ട മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ തന്നെ സംഭവിക്കുന്ന ആദ്യ സൂപ്പർ താര ചിത്രമാണ് മാസ്റ്റർ. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു വിജയ ചിത്രത്തിന് ലഭിക്കുന്നതിനേക്കാൾ പബ്ലിസിറ്റി ഇന്ത്യയിലൊട്ടാകെ ചിത്രത്തിന് ലഭിച്ചിരുന്നു. സൂപ്പർ ഹിറ്റ് ചിത്രം കൈദിക്ക് ശേഷം ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രം, വിജയ്ക്കൊപ്പം വിജയ് സേതുപതി ആദ്യമായി എത്തുന്ന ചിത്രം എന്നീ കാരണങ്ങളാലും സിനിമാ പ്രേമികൾക്കിടയിൽ ആവേശമുണർത്തുന്നതായിരുന്നു സിനിമ. ഇപ്പോഴിതാ ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം മാസ്റ്റർ തിയേറ്ററുകളിലെത്തിയിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിയേറ്റർ തുറന്നപ്പോൾ എത്തിയ ആദ്യ ചിത്രം ഇളയദളപതി വിജയുടെ മാസ്റ്ററിന് മികച്ച സ്വീകരണമാണ് ആരാധകർ നൽകിയത്. അൻപത് ശതമാനം ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ എങ്കിലും പലരും രാവിലെ മുതൽ തന്നെ തിയേറ്ററുകൾക്ക് മുൻപിൽ തമ്പടിച്ചിരുന്നു. പ്രിയ താരങ്ങളായ വിജയും വിജയ് സേതുപതിയും ഒന്നിക്കുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വലിയ ആരാധക പ്രവാഹമാണ് മിക്ക തിയേറ്ററുകളിലും ഉണ്ടായത്. എല്ലാ ആരാധകരെയും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് മാസ്റ്റർ എന്നാണ് ആദ്യ പ്രതികരണങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്നാൽ ആദ്യ ഷോയുടെ ടിക്കറ്റ് കിട്ടാതായതോടെ പട്ടിണി കിടന്ന് ടിക്കറ്റ് എടുത്ത ആരാധകരും പയ്യന്നൂരിലുണ്ടായിരുന്നു. വിജയുടെ ഏത് സിനിമ ഇറങ്ങിയാലും ആദ്യ ഷോ കാണുന്ന തമിഴ്നാട് സ്വദേശികൾ നിരവധി പേരാണ് പയ്യന്നൂരിലെ ആദ്യ പ്രദർശനത്തിനെത്തിയത്. ഇത് എപ്പോഴും നടക്കും, നടന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇപ്പൊ രാവിലെ വന്ന് ടിക്കറ്റ് കിട്ടില്ല, ഞങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നു. നമ്മള് ഫാമിലി അടക്കാണ്, നമ്മൾ തിരുക്കരുത്. അടുന്ന് രാവിലെ വന്നിട്ട് ഇത് വെയിറ്റിംഗ് ആണ്, ടിക്കറ്റ് കിട്ടിന്, പക്ഷെ ഒരു മണി സിനിമയ്ക്ക് വെയിറ്റിംഗ് ആണ്. അഭിപ്രായം എല്ലാം നല്ല പോലെ ഉണ്ടാവും, ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല, എല്ലാം നല്ല ഓക്കെ. നമുക്ക് ടി വിയിൽ വന്നാലും വിജയ് പഴയ പടം ആയാലും ഞങ്ങൾ മിസ്സാക്കൂല. ടി വിയിൽ വന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയിന്റെ പടം പറഞ്ഞാൽ. ഏത് ഒരു പഴയ പടം ആയാലും ഭയങ്കര ഇഷ്ടമാണ്. ഏത് നാട്ടിലുണ്ടെങ്കിലും ഇങ്ങനത്തെ പടം വിജയിന്റെ വന്നാൽ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തേടി വരും. വിജയിന്റെ ഒരു ഞങ്ങളൊരു ഫാനായിട്ടാണ്. പിള്ളേർക്കെല്ലാം അതന്നെ, പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട, നമുക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. വീടില്ല അത് അത് ഇതില്ലെങ്കിലും നമുക്ക് സാരില്ല. അപ്പൊ വിജയിന്റെ നമുക്ക് ഒരു കണ്ടാൽ മതി, ഒരു തൃപ്തി ഉണ്ടാവും. അപ്പൊ പോലെ നമുക്കൊരു നല്ല ആഗ്രഹമാണ് കാണാൻ വേണ്ടി. ദിവസവും മൂന്ന് ഷോകൾ വെച്ചാണ് പ്രദർശനം നടത്തുക. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് തിയേറ്ററുകളുടെ പ്രവർത്തന സമയം. ഹാൾ മുഴുവൻ ശുചീകരിച്ചും സാമൂഹിക അകലം പാലിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയുമാണ് തിയേറ്ററുകൾ പ്രദർശനത്തിനായി ഒരുങ്ങിയിട്ടുള്ളത്. മാസ്റ്റർ സിനിമയുടെ പരസ്യത്തോടും വിജയുടെ ഫോട്ടോയും പതിച്ച ഡ്രസ്സുകൾ ധരിച്ചെത്തിയ ആരാധകരും 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുങ്ങിയ സിനിമാ പ്രദർശനത്തിന് ആവേശം തന്നെയായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു പ്രദർശനമൊരുക്കിയത്. വരും ദിവസങ്ങളിൽ മലയാള സിനിമയും പ്രദർശനത്തിന് എത്തുന്നുണ്ട്. ജയസൂര്യ നായകനാകുന്ന വെള്ളമാണ് സംസ്ഥാനത്ത് ആദ്യമെത്തുന്ന മലയാള സിനിമ. മാസ്റ്ററിന് ലഭിച്ച സ്വീകാര്യത മലയാള സിനിമയ്ക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകമുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.